നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ കാര്യം അത്ര പന്തിയല്ലാത്ത അവസ്ഥയിലാണ് രാഹുൽ ഫാക്ടർ മുതൽ ധർമ്മജൻ ബോൾഗാട്ടി എന്ന എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിയെ വരെ നിർത്തി പാടി ആലിബാബയുടെ നാൽപ്പത്തൊന്ന് കള്ളന്മാരെ പോലെ നിയമസഭയിലെത്തിയിട്ടും നാറ്റം തീരുന്നില്ലെന്നതാണ് കഷ്ടം പ്രതിപക്ഷ നേതാവിനെ മാറ്റിയതിൻ്റെ പേരിൽ ചെന്നിത്തലയുടെ കരച്ചിൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവച്ചെങ്കിലും ഗ്രൂപ്പ് രാജാക്കന്മാരുടെ വാഴ്ചയെ വിമർശിച്ച് മുല്ലപ്പള്ളിയുടെ കത്ത് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ഉമ്മൻചാണ്ടിയുടെ ഉള്ളിലെ നിറഞ്ഞ സന്തോഷം അങ്ങനെ നാറിയും നീറിയും കാര്യങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ വക ഒരു ദുർഗന്ധം കൊല്ലത്ത് കടൽ തീരത്ത് നിന്നും വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊല്ലത്തെത്തിയ രാഹുൽ ഗാന്ധി താമസിച്ചിരുന്ന ആഡംബര ഹോട്ടലിന് ഇതുവരെ കാശ് കൊടുത്തില്ലെന്ന് കൊല്ലം ബീച്ചിലെ നക്ഷത്ര ഹോട്ടലിലെ സ്യൂട്ടിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് താമസിച്ച ഇനത്തിൽ ആറു ലക്ഷം രൂപയാണ് നൽകാനുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പഠിക്കാൻ നടുക്കടലിൽ ചാടി ഉപ്പുവെള്ളം കുടിച്ചത് മാത്രം മിച്ചം കേരളത്തിലെ കോൺഗ്രസ് നന്നാവില്ലെന്ന് രാഹുലിന് ഇനിയും മനസ്സിലായിട്ടില്ല സെറ്റിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം അതുകൊണ്ടാണ് രാഹുൽ കടലിൽ ചാടിയത് വാടകയ്ക്കെടുത്ത ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ കടലിൽ ചാടിയത് വലിയ വാർത്തയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം നേരിട്ടറിയാനാണ് കടലിൽ ചാടിയതെന്നായിരുന്നു കോൺഗ്രസ് പ്രചാരണം ഇതിനുവേണ്ടി നേരത്തെ തന്നെ ഹോട്ടൽ മുറിയും ഭക്ഷണവുമെല്ലാം ബുക്ക് ചെയ്ത ശേഷമായിരുന്നു രാഹുലിനെ കടലിൻ്റെ തോഴൻ എന്ന കോൺഗ്രസ് തിരക്കഥയിലെ നായകനാക്കിയത് എന്നാൽ തിരക്കഥ പ്രകാരം സംഭവം ഗംഭീരമാക്കി അതിൻ്റെ പേരിൽ കൊല്ലത്ത് പി സി വിഷ്ണുനാഥ് മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെ വീട്ടിലിരുത്തി എന്നാൽ കേരളമാകെ നോക്കിയാൽ ഫലം വട്ടപൂജ്യമെന്നേ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ രാഹുൽ താമസിച്ച ഹോട്ടലിൽ പണം കൊടുക്കാൻ കോൺഗ്രസും വലിയ താല്പര്യം കാട്ടിയില്ല കഴിഞ്ഞ ദിവസം ഇതേ ഹോട്ടലിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ചില കോൺഗ്രസ് നേതാക്കൾ വിവരം അറിഞ്ഞതോടെയാണ് നേതൃത്വം വെട്ടിലായത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ടി എൻ പ്രതാപൻ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് അതീവ രഹസ്യമായി രാഹുൽ ഗാന്ധിയുടെ കടൽചാട്ടം ആസൂത്രണം ചെയ്തത് ഫിഷർമാൻ കോൺഗ്രസ് പ്രസിഡന്റായ ടി എൻ പ്രതാപൻ ഇതിനായി ദിവസങ്ങൾക്ക് മുമ്പേ ഇതേ നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു നാടകത്തിന് ശേഷം ബീച്ചിൽ സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളി സംഗമത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു സംഗമത്തിനായി ലക്ഷങ്ങൾ പിരിച്ചതും ചർച്ചയായിട്ടുണ്ട് പരിപാടിയുടെ പേരിൽ കൊല്ലത്തെ ബോട്ട് ഡമുകളിൽ നിന്നും വ്യവസായികളിൽ നിന്നും വൻതോതിൽ പണം പിരിച്ചുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു പണപിരിവിനെക്കുറിച്ച് കോൺഗ്രസ് മൈനോറിറ്റി സെൽ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് മുബാരക് മുസ്തഫയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ പിരിച്ചിട്ടും മത്സ്യത്തൊഴിലാളി സംഗമത്തിനായി നിർമ്മിച്ച സ്റ്റേജിനും ഉപയോഗിച്ച മൈക്ക് സെറ്റിനും പണം നൽകിയില്ലെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസുകാർക്ക് ലക്ഷ്യങ്ങളൊന്നും ഒരു പ്രശ്നവുമല്ലെന്ന് ആർക്കാണ് അറിയാത്തത് അതൊക്കെ കൊടുത്ത് സെറ്റിലാക്കാൻ താപ്പാനകളെത്താൻ അധിക സമയം വേണ്ടില്ലെന്നറിയാം